കൊല്ലം രൂപതയുടെ ചരിത്ര സംഭവത്തിന് സാക്ഷികളായി വന്നണഞ്ഞിരിക്കുന്ന പ്രിയമുള്ളവരെ, എല്ലാവർക്കും കർത്താവ് യേശു ക്രിസ്തുവിൻ്റെ കൃപയും സമാധാനവും ആശംസിക്കുന്നു. കൊല്ലം രൂപതയുടെ മക്കളായ നാം അങ്ങ് തോട്ടപ്പള്ളി മുതൽ പാലിപ്പള്ളി വരെ പടർന്ന് നിൽക്കുന്ന നൂറോളം ഇടവുകളിൽ നിന്നും എത്തിയിരിക്കുന്ന നമ്മൾ, നമ്മുടെ ക്ഷണം സ്വീകരിച്ച് വിവിധ രൂപതകളിൽ നിന്നും എത്തിയിരിക്കുന്ന വിശിഷ്ട വ്യക്തികൾ, നമ്മളെല്ലാവരും ഇന്നിവിടെ ഇത്രമാത്രം പ്രതികൂലമായ സാഹചര്യമായിരുന്നുവെങ്കിലും വരുവാനുള്ള കാരണം നമ്മെ സ്നേഹിക്കുന്ന അനന്ത കൃപയുടെ ഉറവിടമായ ദൈവത്തിലുള്ള കൃപയാണ്. അവിടുത്തെ കാരുണ്യത്തിൻ്റെ അടയാളമായി കൊല്ലം രൂപതയ്ക്ക് നൽകിയിരിക്കുന്ന പുതിയ ഇടയൻ അഭിമന്യ പോൾ ആന്റണി മുല്ലശ്ശേരി പിതാവിനോടുള്ള സ്നേഹവും ബഹുമാനവും ഒപ്പം കൊല്ലം രൂപതയോടുള്ള സ്നേഹവും കാരണമാണ് നിങ്ങളെല്ലാവരും ഇന്നിവിടെ എത്തിയിരിക്കുന്നത്. നിങ്ങളുടെ ഈ നല്ല മനസ്സിനെ ഓർത്ത് ദൈവത്തിന് നന്ദി അർപ്പിച്ചുകൊണ്ട് എല്ലാവരെയും സന്തോഷപൂർവം കൊല്ലം രൂപതയുടെ പേരിൽ ഔപചാരികമായി സ്വാഗതം ചെയ്യുന്നു. ഏറ്റവും സ്നേഹമുള്ളവരെ, ഈ ആഘോഷങ്ങളുടെ ജനറൽ കൺവീനറായ ഏറെ സ്നേഹമുള്ള ബഹുമാനപ്പെട്ട ബൈജു ജൂലിയൻ അച്ഛൻ നമ്മളെ സ്വാഗതം ചെയ്തു. 689 വയസ്സ് പൂർത്തിയാകുന്ന നമ്മുടെ അമ്മ രൂപത, കൊല്ലം രൂപത, രൂപതയ്ക്ക് ഇന്ന് പുതിയ ഒരു ഇടയൻ അഭിഷിക്തനാകുന്നു. റൈറ്റ് റവറൻ മോൺസിഞ്ഞോർ പോൾ ആന്റണി മുല്ലശ്ശേരി. 1329 ഓഗസ്റ്റ് 9 രൂപീകൃതമായ ഈ രൂപതയുടെ അഭിമാനം വാനോളമുയർത്തുന്ന ഈ ആഘോഷത്തിൽ ഏറെ ഭക്തിയോടെ, വിശുദ്ധിയോടെ, പ്രാർത്ഥനയോടെ നമുക്ക് പങ്കുചേരാം.
ഭാരതത്തിലെ പ്രഥമ രൂപതയായ കൊല്ലം രൂപതയുടെ നാലാമത്തെ ദേശീയ മെത്രാനായി അഭിവന്യ മൊൺസിങ്ങോർ പോൾ ആന്റണി മുല്ലശ്ശേരി അഭിഷേകം ചെയ്യപ്പെടുന്ന ഈ സുന്ദര നിമിഷങ്ങളിലെ പരിശുദ്ധ കർമ്മങ്ങളിലേക്ക് ഏവരെയും ആദരപൂർവം സ്വാഗതം ചെയ്യുന്നു. എനിക്കിഷ്ടപ്പെട്ട ഇടയന്മാരെ ഞാൻ നിങ്ങൾക്ക് തരും. അവർ ജ്ഞാനത്തോടും വിവേകത്തോടും കൂടെ നിങ്ങളെ പാലിക്കും. തൻ്റെ ജനത്തോടുള്ള ദൈവത്തിൻ്റെ സ്നേഹവും കരുതലും പ്രകടമാകുന്ന ജെറമിയ പ്രവാചകന്റെ ഈ വാക്കുകൾ അഭിവന്യ സ്റ്റാൻലി റോമൻ പിതാവിൻ്റെ കൈവപ്പ് ശുശ്രൂഷ വഴി നിയുക്തമെത്രാൻ അപ്പോസ്തലന്മാരുടെ പിൻഗാമിയായി പൗരോഹിത്യത്തിൻ്റെ പൂർണ്ണതയിലേക്ക് ഉയർത്തപ്പെടുമ്പോൾ ഇവിടെ അന്വർത്ഥമാവുകയാണ്. ഞായറാഴ്ചകളിലോ കടമുള്ള തിരുനാൾ ദിനങ്ങളിലോ ആയിരിക്കണം മെത്രാഭിഷേക തിരുക്രമം നടത്തപ്പെടേണ്ടത് എന്ന സഭാ പാരമ്പര്യമനുസരിച്ച് ആഗോള കത്തോലിക്ക സഭ ദിവ്യകാരുണ്യ തിരുനാൾ ആഘോഷിക്കുന്ന ഇന്നേ ദിനം ദൈവജനത്തെ വിശുദ്ധീകരിക്കുവാനും നയിക്കുവാനും പഠിപ്പിക്കുവാനുമായി പരിശുദ്ധാത്മാവിനാൽ പ്രചോദിതനായി പരിശുദ്ധ ഫ്രാൻസിസ് പാപ്പ ഏൽപ്പിച്ച ശുശ്രൂഷാ ദൗത്യം നിയുക്തമെത്രാൻ അഭിവൃദ്ധിയും വിശ്വാസത്തിലുള്ള സന്തോഷവും എന്ന ആപ്തവാക്യത്തോടെ വിനയപൂർവം ഏറ്റെടുക്കുകയാണ്. കൃതജ്ഞതയോടും ആനന്ദത്തോടും കൂടി ദൈവത്തിൻ്റെ ഈ തിരഞ്ഞെടുപ്പ് നമുക്ക് സ്വീകരിക്കാം. എളിമയോടും വിശുദ്ധിയോടും കൂടി ഏറ്റെടുത്ത ദൗത്യം നിർവഹിക്കുവാൻ നല്ലിടയനായ ക്രിസ്തുവിൻ്റെ ഹൃദയ തുടിപ്പിനോട് പിതാവിനെ ചേർത്ത് നിർത്തണമേ എന്ന് ഈ തിരുക്കർമ്മങ്ങളിൽ നമുക്ക് പ്രാർത്ഥിക്കാം. വാഗ്ദാന പേടകത്തിന് മുൻപിൽ ആനന്ദ നൃത്തം ചെയ്ത ദാവീദിനെ ഓർമ്മയിൽ സൂക്ഷിച്ച് ദൈവസാന്നിധ്യത്തിൻ്റെ ഈ അൾത്താരയെ പ്രവേശക നൃത്തത്തോടെ നമുക്ക് സമീപിക്കാം.
പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സംസർഗവും നിങ്ങളോടു കൂടെ. അഭിമന്യരായ പിതാക്കന്മാരെ, ബഹുമാന്യരായ മോൺസിനിയർമാരെ, വൈദിക സഹോദരങ്ങളെ, പ്രിയമുള്ള സിസ്റ്റേഴ്സ്, മാതാപിതാക്കളെ, സഹോദരി സഹോദരന്മാരെ, വത്സല മക്കളെ, ഇന്നത്തെ തിരുക്കർമ്മങ്ങൾ എന്താണെന്ന് നമുക്ക് ഓരോരുത്തർക്കും കൃത്യമായി അറിയാം. നമ്മുടെ രൂപതയുടെ പുതിയ ഇടയനെ അഭിഷേകം ചെയ്ത രൂപതാഭരണം അദ്ദേഹം ഏറ്റെടുക്കുവാൻ തയ്യാറായി ഇവിടെ എത്തിയിരിക്കുന്ന ദിവസമാണ്. അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കുവാനും അദ്ദേഹത്തിൻ്റെ അജപാലന ദൗത്യം വളരെ വിശുദ്ധിയിലും അഭിവൃദ്ധിയിലും വികസനത്തിലുമൊക്കെ നിർവഹിക്കുന്നതിന് കർത്താവായ ക്രിസ്തു അദ്ദേഹത്തെ സമൃദ്ധമായി അനുഗ്രഹിക്കുന്നതിന് പ്രാർത്ഥിക്കുവാനാണ് നാം ഒന്നിച്ചു കൂടിയിരിക്കുന്നത്. അഭിമന്യ പോൾ ആൻ്റണി മുല്ലശ്ശേരി പിതാവിന് നാമെല്ലാവരും എല്ലാവിധ ആശംസകളും പ്രാർത്ഥനകളും നേരുകയാണ്. അദ്ദേഹത്തിൻ്റെ അജപാലന ദൗത്യം നല്ല രീതിയിൽ നിർവഹിക്കുവാൻ യേശുനാഥൻ അദ്ദേഹത്തെ സമൃദ്ധമായി അനുഗ്രഹിക്കുന്നതിന് നമുക്ക് പ്രാർത്ഥിക്കാം. അദ്ദേഹത്തിൻ്റെ പരേതരായ മാതാപിതാക്കളെയും കുടുംബാംഗങ്ങളെയും പ്രത്യേകം സ്മരിച്ചുകൊണ്ട് അവർക്ക് നന്ദി പറഞ്ഞുകൊണ്ട് ഈ സ്നേഹബലിയിൽ പങ്കുചേരാം. കഴിഞ്ഞ ഏറെ വർഷങ്ങളായി രൂപതയുടെ വിവിധ പദവികൾ അലങ്കരിക്കുകയും കർത്താവിന് നല്ല രീതിയിൽ ശുശ്രൂഷ ചെയ്യുകയും ചെയ്ത പുരോഹിതനാണ് അദ്ദേഹമെന്ന് നിങ്ങൾക്കെല്ലാവർക്കും അറിയാം. ഇനിയും തുടർന്ന് രൂപതയ്ക്ക് ഏറെ നന്മ ചെയ്യുവാനും നമ്മെ വിശുദ്ധീകരിക്കാനും പഠിപ്പിക്കുവാനും നവീകരിക്കുവാനും അദ്ദേഹത്തിന് പരിശുദ്ധാത്മാവിൻ്റെ അനുഗ്രഹ സമൃദ്ധി ലഭ്യമാകുവാൻ നമുക്ക് ഓരോരുത്തർക്കും ഈ സ്നേഹബലിയിൽ പങ്കുചേർന്ന് ഭക്തിപൂർവ്വം പ്രാർത്ഥിക്കാം. സഹോദരരെ, ദിവ്യരഹസ്യങ്ങൾ കൊണ്ടാടുന്നതിന് നാം യോഗ്യരാകേണ്ടതിന് നമ്മുടെ പാപങ്ങൾ ഏറ്റുപറയാം. സർവശക്തനായ ദൈവം കനിഞ്ഞ് നമ്മുടെ പാപങ്ങൾ പുറത്ത് നമ്മെ നിത്യജീവിതത്തിലേക്ക് നയിക്കുമാറാകട്ടെ. ആമേൻ.
തിണ്ണറങ്ങളിൽ ദൈവത്തിനോ മഹത്വം. യേശു ക്രിസ്തു വഴി ഈ പ്രാർത്ഥന
ദൈവവചന പ്രഘോഷണകർമ്മം. ദൈവജനത്തെ സമാശ്വാസത്തിന്റെ സത്മാർത്ഥി അറിയിക്കുവാൻ കർത്താവിന്റെ ആത്മാവിനാൽ അഭിഷിക്തനായവനെ കുറിച്ച് യേശയ്യ പ്രവാചകന്റെ പുസ്തകത്തിലും ഹരിതാപശോഭയിലേക്കും ശീതളഛായയിലേക്കും നമ്മെ നയിക്കുന്ന നല്ലിടയനെ കുറിച്ച് പ്രതിവചന സങ്കീർത്തനത്തിലും കർത്താവിന്റെ കൃപയനുസരിച്ച് ലഭിച്ച വിളിയിൽ വിശ്വാസമർപ്പിച്ചാകണം മുൻപോട്ടുള്ള യാത്രയെന്ന് തിമോത്തിയോസിന് എഴുതിയ ലേഖനത്തിലും നാം ധ്യാനപൂർവ്വം വായിച്ചു കേൾക്കും. യോഹന്നാന്റെ വിശുദ്ധ സുവിശേഷത്തിൽ സ്നേഹത്തിന്റെ ആഴമടയാളപ്പെടുത്തിയ ചോദ്യങ്ങളിലൂടെ അജഗണത്തെ മേയിക്കുവാൻ പത്രോസിനെ ബലപ്പെടുത്തുന്ന ക്രിസ്തുവിന്റെ കരുതൽ നാം കാണും. അങ്ങയുടെ വചനങ്ങളുടെ ചുരുളഴിയുമ്പോൾ പ്രകാശം പരക്കുന്നു, എളിയവർക്ക് അത് അറിവ് പകരുന്നു. വചനത്തിന്റെ സൗന്ദര്യത്തെയും സാന്ത്വനത്തെയും കുറിച്ചുള്ള സങ്കീർത്തകന്റെ ഈ വാക്കുകൾ ദൈവവചനം ശ്രവിക്കുവാൻ ഇവിടെ ഹൃദയമൊരുക്കുമ്പോൾ നമ്മുടെ ഉള്ളിലുണ്ടാകട്ടെ. യേശയ്യായുടെ പുസ്തകത്തിൽ നിന്നുള്ള വായന. ദൈവമായ കർത്താവിന്റെ ആത്മാവ് എന്റെ മേലുണ്ട്. പീഡിതരെ സൽവാർത്ത അറിയിക്കുന്നതിന് അവിടുന്ന് എന്നെ അഭിഷേകം ചെയ്തിരിക്കുന്നു. ഹൃദയം തകർന്നവരെ ആശ്വസിപ്പിക്കുവാനും തടവുകാർക്ക് മോചനവും ബന്ധുതർക്ക് സ്വാതന്ത്ര്യവും പ്രഖ്യാപിക്കാനും കർത്താവിൻ്റെ കൃപാവത്സരവും നമ്മുടെ ദൈവത്തിൻ്റെ പ്രതികാര ദിനവും പ്രഘോഷിക്കാനും വിലപിക്കുന്നവർക്ക് സമാശ്വാസം നൽകാനും എന്നെ അയച്ചിരിക്കുന്നു. സിയോനിൽ വിലപിക്കുന്നവർ കർത്താവ് നട്ടുപിടിപ്പിച്ച നീതിയുടെ ഓക്കുമരങ്ങൾ എന്ന് വിളിക്കപ്പെടാനും അവിടുത്തെ മഹത്വം പ്രകീർത്തിക്കപ്പെടാനും വേണ്ടി അവർക്ക് വെണ്ണീറിന് പകരം പുഷ്പമാലയവും വിലാപത്തിന് പകരം ആനന്ദത്തിൻ്റെ തൈലവും തളർന്ന മനസ്സിന് പകരം സ്തുതിയുടെ മേലങ്കിയും നൽകാൻ അവിടുന്ന് എന്നെ അയച്ചിരിക്കുന്നു. കർത്താവിൻ്റെ വചനം. Oh,
എന്റെ കൈവെപ്പിലൂടെ നിനക്ക് ലഭിച്ച ദൈവിക വരം വീണ്ടും ഉജ്ജ്വലിപ്പിക്കണമെന്ന് ഞാൻ നിന്നെ അനുസ്മരിപ്പിക്കുന്നു. എന്തെന്നാൽ ധീരത്വത്തിന്റെ ആത്മാവിനെയല്ല ദൈവം നമുക്ക് നൽകിയത്, ശക്തിയുടെയും സ്നേഹത്തിന്റെയും ആത്മനിയന്ത്രണത്തിന്റെയും ആത്മാവിനെയാണ്. നമ്മുടെ കർത്താവിന് സാക്ഷ്യം വഹിക്കുന്നതിൽ നീ ലജ്ജിക്കരുത്. അവന്റെ തടവുകാരനായ എന്നെ പ്രതിയും നീ ലജ്ജിതനാകരുത്. ദൈവത്തിന്റെ ശക്തിയിൽ ആശ്രയിച്ചുകൊണ്ട് അവന്റെ സുവിശേഷത്തെ പ്രതിയുള്ള ക്ലേശങ്ങളിൽ നീയും പങ്കുവഹിക്കുക. അവിടെ നമ്മെ രക്ഷിക്കുകയും വിശുദ്ധമായ വിളിയാൽ നമ്മെ വിളിക്കുകയും ചെയ്തിരിക്കുന്നു. അത് നമ്മുടെ പ്രവൃത്തികളുടെ ഫലമായിട്ടല്ല, അവിടുത്തെ സ്വന്തം ഉദ്ദേശത്തെ മുൻനിർത്തിയും യുഗങ്ങൾക്ക് മുമ്പ് യേശുക്രിസ്തുവിൽ നമുക്ക് നൽകിയ കൃപാവരം അനുസരിച്ചുമാണ്. ഈ കൃപാവരം നമ്മുടെ രക്ഷകനായ യേശുക്രിസ്തുവിന്റെ ആഗമനത്തിൽ നമുക്ക് പ്രത്യക്ഷീകരിച്ചിരിക്കുന്നു. അവൻ മരണത്തെ ഇല്ലാതാക്കുകയും തന്റെ സുവിശേഷത്തിലൂടെ ജീവനും അനശ്വരതയും വെളിപ്പെടുത്തുകയും ചെയ്തിരിക്കുന്നു. ഈ സുവിശേഷത്തിന്റെ പ്രഘോഷകനും അപ്പോസ്തലനും പ്രബോധകനുമായി ഞാൻ നിയമിതനായിരിക്കുന്നു. ഇക്കാരണത്താലാണ് ഞാനിപ്പോൾ ഇവയെല്ലാം സഹിക്കുന്നത്. ഞാൻ അതിൽ ലജ്ജിക്കുന്നില്ല.
എന്തെന്നാൽ ആരിലാണ് ഞാൻ വിശ്വാസം അർപ്പിച്ചിരിക്കുന്നതെന്ന് എനിക്കറിയാം. എന്നെ ഭരവേൽപ്പിച്ചിരിക്കുന്നവരെയെല്ലാം ആ ദിവസം വരെയും ഭദ്രമായി കാത്തു സൂക്ഷിക്കുവാൻ അവന് കഴിയുമെന്നും എനിക്ക് പൂർണ്ണമായി ബോധ്യമുണ്ട്. നീ എന്നിൽ നിന്ന് കേട്ടിട്ടുള്ള നല്ല പ്രബോധനങ്ങൾ യേശുക്രിസ്തുവിലുള്ള വിശ്വാസത്തിലും സ്നേഹത്തിലും നീ അനുസരിക്കുക, മാതൃകയാക്കുക. നിന്നെ ഏൽപ്പിച്ചിരിക്കുന്ന നല്ല നിക്ഷേപങ്ങൾ നമ്മിൽ വസിക്കുന്ന പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാൽ കാത്തു സൂക്ഷിക്കുക. കർത്താവിൻ്റെ വചനം. അവരുടെ പ്രാതൽ കഴിഞ്ഞപ്പോ യേശു ശിമയോൻ പത്രോസിനോട് ചോദിച്ചു, യോഹന്നാന്റെ പുത്രനായ ശിമയോനെ, ഉവ്വ കർത്താവേ,
പറഞ്ഞു എന്റെ ആടുകളെ മേയ്ക്കുക. രണ്ടാം പ്രാവശ്യവും അവൻ ചോദിച്ചു, യോഹന്നാന്റെ പുത്രനായ ക്ഷമയോനെ, നീ എന്നെ സ്നേഹിക്കുന്നു? കർത്താവേ, ഞാൻ നിന്നെ സ്നേഹിക്കുന്നുവെന്ന് നീ അറിയുന്നുവല്ലോ. യേശു അവനോട് പറഞ്ഞു, എന്റെ കുഞ്ഞാടുകളെ മേയ്ക്കുക. അവൻ മൂന്നാം പ്രാവശ്യവും അവനോട് ചോദിച്ചു, യോഹന്നാന്റെ പുത്രനായ ക്ഷമയോനെ, നീ എന്നെ സ്നേഹിക്കുന്നുവോ? തന്നോട് മൂന്നാം പ്രാവശ്യവും നീ എന്നെ സ്നേഹിക്കുന്നുവോ എന്ന് അവൻ ചോദിച്ചത് കൊണ്ട് പത്രോസ് ദുഃഖിതനായി. അവൻ പറഞ്ഞു, കർത്താവേ, നീ എല്ലാം അറിയുന്നു. കർത്താവേ, നീ എല്ലാം അറിയുന്നു. ഞാൻ നിന്നെ സ്നേഹിക്കുന്നുവെന്നും നീ അറിയുന്നു. യേശു പറഞ്ഞു, എന്റെ കുഞ്ഞാടുകളെ മേയ്ക്കുക. കർത്താവിന്റെ സുവിശേഷം. മെത്രാഭിഷേക തിരുക്കർമ്മം ആരംഭിക്കുകയാണ്. മെത്രാഭിഷേകത്തിനുള്ള അഭ്യർത്ഥന, അപ്പോസ്തലിക വിളംബരം, ഉദ്ബോധനം, സന്നദ്ധതയാരായൽ, സകല വിശുദ്ധരുടെയും പ്രാർത്ഥനാമാല, കൈവയ്പ്പ് കർമ്മം, പ്രതിഷ്ഠാപന പ്രാർത്ഥന, തൈലാഭിഷേകം, സുവിശേഷ ഗ്രന്ഥം നൽകൽ, അധികാര ചിഹ്നങ്ങൾ അണിയിക്കൽ, സമാധാന ചുംബനം എന്നിവ ഉൾച്ചേർന്നിരിക്കുന്നതാണ് മെത്രാൻ ഭട്ടാഭിഷേക കർമ്മം. യോഹന്നാന്റെ വിശുദ്ധ സുവിശേഷം പഠിപ്പിക്കുന്നത് പോലെ സഭയെ നിരന്തരം സത്യത്തിൻ്റെ പൂർണ്ണതയിലേക്ക് നയിക്കുന്ന
പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യം അനുസ്മരിച്ചുകൊണ്ട് സൃഷ്ടാവാം പരിശുദ്ധാത്മാവ് എഴുന്നള്ളിയാലും എന്ന ഗാനം ലത്തീൻ ഭാഷയിൽ നമുക്ക് എഴുന്നേറ്റ് നിന്ന് ആലപിക്കാം. മിത്രാഭിഷേകത്തിനുള്ള അഭ്യർത്ഥന. കൊല്ലം രൂപതാ വിശ്വാസ സമൂഹം ദൈവസന്നിധിയിൽ അർപ്പിച്ച പ്രാർത്ഥനകൾക്ക് മറുപടിയായി ലഭിച്ച നിയുക്ത മെത്രാനെ തങ്ങളുടെ പുതിയ ഇടയനായി അഭിഷേചിക്കണമെന്ന് പ്രധാന പട്ടാഭിഷേക കർമ്മിയായ അഭിവന്യ സ്റ്റാൻലി റോമൻ പിതാവിനോട് ദൈവജനത്തിനു വേണ്ടി കൊല്ലം രൂപതാ വൈദികനായ റിവറൻ ഡോക്ടർ സിൽവി ആന്റണി അഭ്യർത്ഥിക്കുന്നു. അഭിവന്ദ്യ പിതാവേ, ബഹുമാനപ്പെട്ട പോൾ ആന്റണി മുല്ലശ്ശേരി അച്ഛനെ,
മെത്രാനായി അഭിഷേകം ചെയ്യണമെന്ന് കൊല്ലം രൂപതയിലെ ദൈവജനം അങ്ങയോട് അപേക്ഷിക്കുന്നു. അതിനുള്ള അപ്പസ്തോലിക തിട്ടൂരം ലഭിച്ചിട്ടുണ്ടോ? ലഭിച്ചിട്ടുണ്ട്. എന്നാൽ അതിപ്പോൾ വായിക്കട്ടെ. അപ്പോസ്തലിക വിളംബരം. മോൺസിങ്ങോർ പോൾ ആന്റണി മുല്ലശ്ശേരിയെ കൊല്ലം രൂപതയുടെ മെത്രാനായി നിയമിച്ചുകൊണ്ടുള്ള ഫ്രാൻസിസ് പാപ്പയുടെ അപ്പോസ്തലിക കൽപ്പന ലത്തീൻ ഭാഷയിൽ ഭാരതത്തിൻ്റെ വത്തിക്കാൻ സ്ഥാനപതിയുടെ പ്രത്യേക പ്രതിനിധിയായി എത്തിയ ന്യൂഡൽഹിയിലെ വത്തിക്കാൻ കാര്യാലയത്തിൻ്റെ സെക്രട്ടറി മോൺസിങ്ങോർ പാട്രിക്കും തുടർന്ന് അതിൻ്റെ മലയാള പരിഭാഷ വെരി റെവറൻ ഫാദർ ജോസഫ് ഡെറ്റോ ഫെർണാണ്ടസും വായിക്കുന്നു. ഈ ദൈവീകദാനം ദൈവജനം സന്തോഷത്തോടെ സ്വീകരിക്കുന്നു എന്നതിൻ്റെ അടയാളമായി വിളംബരാനന്തരം ദൈവത്തിന് എല്ലാവരും കൃതജ്ഞതയോടെ പ്രത്യുദ്ധരിച്ചുകൊണ്ട് കരഘോഷം മുഴക്കുന്നു. തുടർന്ന് സുവിശേഷ പ്രഘോഷണം നടക്കുന്നു. നമുക്കിരുന്നു കൊണ്ട് അപ്പോസ്തലിക വിളംബരം ശ്രവിക്കാം. Now, let us gladly welcome Monsignor Patrick, the Secretary of the Apostolic Nunciation, New Delhi, to read the Papal Bull. Franciscus Episcopus Servus Servorum Dei, Dilecto Filio Paolo Antonio Mullassery, Eclero Diocesis Quilonensis, Ibique Hectinus Vicario Generali, Electo Episcopo Eusam Sedis, Salutam et Apostolicam Benedictionem. Gravissimo quo fungimu supremi apostolatus officium, a nobis hodie inter cetera postulet, ut apte provideamus cathedrali ecclesiae quilonensi, facenti post renunciationem venerabilis fratris Stanislae Roman. Coniem tu, dilecte fili, debititis dotibus ornatus rerumque pastoralium, ipsius loci peritus, videris dignum qui ilam reges, de concilio congregationis progensium evangelisatione, summa nostra apostolica potestate, te quilonensam episcopum nominamus contis cum juribus et obligationibus. Permittimus ut ordinationem accolibet catholico apostolico extra uben Roman recipies liturgicis servatis legibus atque premissis catholicae fidei professione jureque jurendum fidelitatis erga nost et nostros successores secundum sacros canones. Mandamus isupe ut he litere in notitiam veniet cleri populique tui. Post portamu ut te libentes accipient te cumque conjunti manient. Tibi denique dilette fili Paracliti Spiritus Postumus dona, quibus adiutus fideles tuos valies nunc pascere verbo opere ec presentem sudatam illuquio assembli memor dicti qui fatix docet optime recipit. Pax quoque et lux Christi. Auspice Beata Virgine Maria, sint semper te cum et cum carissima ecclesiali communitate quilonensi in dilecta India. Datum Rome apud San Pietrum, die duodevicesimo mensis aprilis, anno Domini, bis millesimo duodecimo pontificatus Nostrix Sesto Franciscus. ദൈവദാസരുടെ ദാസനായ
ഫ്രാൻസിസ് മെത്രാൻ കൊല്ലം രൂപതാം വൈദികനും നാളിതുവരെ രൂപതയുടെ വികാരി ജനറലും ഇപ്പോൾ അതേ ഭദ്രാസനത്തിൻ്റെ മെത്രാനുമായി തിരഞ്ഞെടുക്കപ്പെട്ടവനായ നമ്മുടെ പ്രിയ മകൻ പോൾ ആന്റണി മുല്ലശ്ശേരിക്ക് ആശിസുകളും അപ്പുസ്തലിക ആശീർവാദവും. നാം നിർവഹിച്ചുകൊണ്ടിരിക്കുന്ന ഏറ്റവും ശ്രേഷ്ഠവും ഗൗരവമേറിയതുമായ അപ്പുസ്തലിക ദൗത്യത്തിൻ്റെ ഭാഗമായി ഇക്കാലത്ത് പരിഗണനാർഹമായ മറ്റു കാര്യങ്ങളോടൊപ്പം നമ്മുടെ അഭിമന്യനായ സഹോദരൻ സ്റ്റാൻലി റോമന്റെ സ്ഥാനത്യാഗം മൂലം ഒഴിവു വന്ന കൊല്ലം സഭാഭദ്രാസനത്തിലേക്ക് ഏറ്റവും അനുയോജ്യനായ പിൻഗാമിയെ കണ്ടെത്തുക നമ്മുടെ ഉത്തരവാദിത്തമാണ്. ഇത്തരണത്തിൽ പ്രിയ സഹോദര, സമുചിതമായ ഗുണവിശേഷങ്ങളാൽ അലങ്കൃതനും അതേ രൂപതയുടെ അജപാലന കാര്യങ്ങളിൽ നിപുണനുമായ അങ്ങ് രൂപതാഭരണം നിർവഹിക്കുവാൻ അർഹനാണെന്നാണ് ജനതകളുടെ സുവിശേഷവത്കരണ തിരുസംഘത്തിൻ്റെ വിചിന്തനം. നമ്മിൽ നിക്ഷിപ്തമായ പരമോന്നത അപ്പസ്തലിക അധികാരത്താൽ താങ്കളെ കൊല്ലം രൂപതയുടെ മെത്രാനായി സർവകടമകളോടും ഉത്തരവാദിത്വങ്ങളോടും കൂടി നാം നിയമിക്കുന്നു. റോമ നഗരത്തിന് പുറത്ത് ഏതൊരു കത്തോലിക്ക മെത്രാനിൽ നിന്നും ആരാധനാക്രമ നിയമങ്ങൾക്കനുസൃതമായി മെത്രാൻ തിരുപ്പട്ടം സ്വീകരിക്കുവാനും വിശുദ്ധ കാനനുകൾ അനുസരിച്ച് കത്തോലിക്ക വിശ്വാസം പ്രഖ്യാപിക്കുവാനും നമ്മോടും നമ്മുടെ പിൻഗാമികളോടുമുള്ള വിശ്വസ്തത വാഗ്ദാനം ചെയ്യുവാനും നാം അനുവദിച്ചിരിക്കുന്നു. ഈ തിരുവഴുത്ത് താങ്കളുടെ വൈദികരെയും ജനങ്ങളെയും അറിയിക്കാൻ നാം കൽപ്പിക്കുന്നു. അവർ താങ്കളെ സന്തോഷത്തോടെ സ്വീകരിക്കണമെന്നും താങ്കളുമായുള്ള ഐക്യത്തിൽ എന്നും നിലനിൽക്കണമെന്നും നാം ഉദ്ബോധിപ്പിക്കുന്നു. വാത്സല്യമുള്ള മകനെ, അവസാനമായി സഹായകനായ പരിശുദ്ധാത്മാവിൻ്റെ ദാനങ്ങൾക്കായി നാം ആത്മാർത്ഥമായി യാചിക്കുന്നു. ഇവയാൽ ശക്തിയാർജിച്ച് വാക്കുകൊണ്ടും പ്രവൃത്തി കൊണ്ടും ഏറെ പ്രത്യേകിച്ച് പ്രചോദനാത്മകമായ ജീവിത മാതൃകയുടെ ഔന്നത്യം കൊണ്ടും സഭാവിശ്വാസികളെ പരിപോഷിപ്പിക്കുവാൻ അങ്ങേക്ക് സാധ്യമാകട്ടെ. പ്രവൃത്തികളാൽ പഠിപ്പിക്കുന്നവൻ നന്നായി പഠിപ്പിക്കുന്നു എന്ന് എപ്പോഴും ഓർമ്മ വേണം. ക്രിസ്തുവിൻ്റെ സമാധാനവും പ്രകാശവും പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെ മധ്യസ്ഥത്താൽ അങ്ങയോടും നമുക്കേറ്റവും പ്രിയങ്കരനായ ഭാരതത്തിലെ കൊല്ലം രൂപതാ സഭാ സമൂഹത്തോടും കൂടി എന്നും ഉണ്ടായിരിക്കട്ടെ. നമ്മുടെ പരമാചാര്യത്വത്തിൻ്റെ 6ാം വർഷം 2018 ഏപ്രിൽ 18 റോമിൽ പത്രോസിൻ്റെ ഭദ്രാസനത്തിങ്കൽ നിന്നും നൽകപ്പെട്ടത്. ഫ്രാൻസിസ് മാർപ്പാപ്പ.